ബാബുസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ലെമൺ പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ പുതിയ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. നമുക്ക് ലെമൺ പെപ്പർ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു അര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടീസ്പൂൺ നാരങ്ങനീര്, 2 ടേബിൾ സ്പൂൺ തൈരും കൂടിയാണ് ഞാൻ ചേർത്ത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഞാൻ കൈകൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. മസാല നന്നായിട്ട് ചിക്കനിൽ പിടിക്കാനായിട്ട് 1-2 മണിക്കൂർ മാറ്റി വയ്ക്കാം. സ്റ്റൗ കത്തിച്ച് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തു. അതിലേക്ക് നെയ്യോ ബട്ടറോ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇടാനായിട്ട് 2 കഷ്ണം പട്ട, 2 ഏലക്ക, 3 ഗ്രാമ്പൂ, 1/2 ടീസ്പൂൺ കുരുമുളക്, പട്ടയുടെ ഇല, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊട്ടി നന്നായിട്ട് നല്ല മൂത്ത മണം വരുമ്പോൾ നമുക്ക് നല്ല എരിവുള്ള 3 പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞത് നെയ്യിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. നല്ല മൂത്ത മണം വരുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റിൻ്റെ. നമുക്കിനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളത്തിൽ തന്നെ നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. ലെമൺ പെപ്പർ ചിക്കന് വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇതിൽ ലെമണിൻ്റെയും പെപ്പറിൻ്റെയും ടേസ്റ്റാണ് കൂടുതലായിട്ട് ഇരിക്കുന്നത്. നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. പുളി പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ നാരങ്ങനീരും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി. ഞാനിപ്പോൾ 2 ടീസ്പൂൺ നാരങ്ങനീരും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഗ്രേവി ആയിട്ടാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് വെള്ളത്തിൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ഗ്രേവിക്ക് നന്നായിട്ട് കൊഴുപ്പ് കൂടും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഞാനിതിലിപ്പോൾ ചേർക്കുന്നില്ല, ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. ചിക്കനിൽ ഉപ്പൊക്കെ കറക്റ്റാണ്. ഗരം മസാലപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ ഞാൻ ചേർക്കുന്നില്ല. ഇതിലേക്ക് 1 പിടി അരിഞ്ഞ പൊതിന ഇല ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പൊതിന ഇലയുടെ ടേസ്റ്റ് കൂടി ചിക്കനിൽ നന്നായിട്ട് പിടിക്കണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ചിക്കനൊക്കെ ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിനിയൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. ലെമണിൻ്റെയും പെപ്പറിൻ്റെയും ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഈ ചിക്കൻ ഇഷ്ടപ്പെടും. ചോറിൻ്റെ ഒപ്പവും നല്ല സോഫ്റ്റായ കുബൂസിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ ചിക്കൻ തന്നെയാണിത്. വെറൈറ്റി ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനും കഴിക്കാനും ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണം. അങ്ങനെയുള്ളവർക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ ഉണ്ടാക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുകയും വേണം. എൻ്റെ വീഡിയോയിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുകയും ചെയ്യരുത്. ഒരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.